ഹായ്, വെൽക്കം ടു റാൻഡം റിയാക്ഷൻസ്. അപ്പൊ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ അഞ്ചാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ജിന്നപ്പന്റെ ഒരു കൊലമാസ് പ്രകടനം തന്നെ കാണാം. സോ അത് കണ്ടിട്ട് നമ്മുടെ ബിഗ് ബോസ് അടക്കം ഞെട്ടി എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ്, ജിന്റു എന്താണിത് എന്നത് ബിഗ് ബോസ് തന്നെ ചോദിച്ചിരിക്കുകയാണ്. സോ അതുപോലെ ഒന്നൊന്നര പ്രകടനം തന്നെയായിരുന്നു. 12 മിനിറ്റാണ് അത് പിടിച്ച് ഹോൾഡ് ചെയ്തുകൊണ്ട് നിന്നത്. പെട്ടെന്നൊന്നും ഒരാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല അത്. എല്ലാവരും തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഋഷിയാണ് അതിൽ ആക്ച്വലി ജിന്റോനെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഋഷി. ബാക്കി എല്ലാവരും ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ബാക്കി എല്ലാവരും ഒന്ന് എന്താ പറയുക, ആളെ അതിനകത്ത് കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ നിങ്ങളുടെ കൈ വളഞ്ഞു, ആ വിരൽ മടങ്ങി, കൈമടങ്ങി, നിങ്ങളത് വളഞ്ഞിട്ടുണ്ട്, ചെരിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ആളുടെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഋഷി പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ പറയില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവരെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഋഷി ആക്ച്വലി ജിന്റോനെ അവിടെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ നന്ദനയുടെ ഒരു ഒന്നൊന്നര പ്രകടനമായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരു പട്ടി ഷോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പട്ടി ഷോ തന്നെയായിരുന്നു സത്യം പറഞ്ഞാല്. ആ ജിന്നു ചേട്ടാ, കൈ മടക്കരുത്, നീ വിരൽ നിവർത്തും, കൈ മുട്ട് മടങ്ങുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നോക്കുന്നു, ഒന്ന് പറയണ്ട, ഭയങ്കര ആൾ എന്താണ്ടൊക്കെയോ കള്ളത്തരം കാണിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു നന്ദനയുടെ ഒരു പ്രകടനം. അവിടെ ഒരു പട്ടി ഷോ തന്നെയായിരുന്നു, ഒരു ചീപ്പ് ഷോ ആണെന്നിട്ടാന്ന് എനിക്ക് തോന്നിയത്. അതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും സിജോ ആയാലും പറയുന്നുണ്ട് ജിന്റോ ബ്രോ കൈ മടങ്ങുന്നുണ്ട്. ആ തീർന്നു പരിപാടി, ഇതല്ല, കൈ നിർത്ത് ജിന്റോ, കൈ നിർത്ത് ജിന്റോ ചേട്ടാ, കൈ നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ ജാസ്മിന്റെ അതേ ഒരു ആറ്റിറ്റ്യൂഡാണ് നന്ദനക്ക് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ഒരാളോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുവാണ് അല്ലേ. ഒരു ടാസ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആണ്, അവരോട് നമുക്ക് എന്താ പറയുക, അവർ ജയിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വഴിയും സ്വീകരിക്കുമായിരിക്കും. പക്ഷെ എന്താ പറയാ, ആ ഒരു സമയത്ത് സംസാരിക്കുന്നതിനൊരു രീതിയുണ്ട് അല്ലേ. ബാക്കി ആരും അതേപോലെ ഇങ്ങനെ ഹാഷായിട്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയില്ല. എല്ലാവരും ആ ജിന്റോ എന്നുള്ള ഒരാൾക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ജാസ്മിനും നന്ദനയും ഒക്കെയാണ് അവിടെയുള്ള സംസാരത്തിൽ എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ, പരസ്പരം ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത സംസാരം സംസാരിക്കുന്നത് എന്തോ പുച്ഛം പോലെ ഒക്കെയാണ്. ഇന്നലത്തെ ആ ഒരു ഗോൾഡൻ റാബിറ്റ് ടാസ്ക് കഴിഞ്ഞപ്പോഴും നിങ്ങൾ കണ്ടു കാണും ജാസ്മിന്റെയും നമ്മുടെ നന്ദനയുടെ ഒരു പ്രകടനം. ജിന്റോ പുറത്തായി എന്നറിഞ്ഞപ്പോഴത്തേക്കുള്ള ഒരു പട്ടി ഷോ നിങ്ങൾ ഇന്നലെയും കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു ബാക്കി ഒരു ഷോ ആയിരുന്നു. ഇന്നിപ്പോ വന്നിട്ട് ജിന്റോ കൈ മടക്കരുത്, കൈ നിവർത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷോ എന്തോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്തിനാ ഇത്രയധികം അഹങ്കാരം കാണിക്കേണ്ട ഒരു ആവശ്യം എന്താ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിനോ? ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വന്നു നിൽക്കുന്നതിന്റെ ഒരു അഹങ്കാരമാണോ ഈ കാണിക്കുന്നത്? അതോ ഇനി സായിയും സിജോയും കൂടെ പണപ്പെട്ടി എടുത്തു കൊടുക്കും എന്നുള്ള ഒരു ധൈര്യത്തിലാണോ ഇങ്ങനെ നിൽക്കുന്നത്? എനിക്കറിഞ്ഞൂടെ, ഈ വീക്കിൽ നോമിനേഷനിലുണ്ട്, എന്താവുന്ന അവസ്ഥ എന്നറിയില്ല. എന്തായാലും പറയുന്നുണ്ട് ഞാനും സായി ചേട്ടനും ഈ ആഴ്ച പോവും, ഞാനും സായി ചേട്ടനും ഈ ആഴ്ച പോവും എന്ന് പറയുന്നുണ്ട്. സോ പോയി കഴിഞ്ഞാൽ സന്തോഷം എന്ന് മാത്രമേ പറയുള്ളൂ. അവിടെ പണപ്പെട്ടി കിട്ടാൻ കുറച്ചും കൂടെ ഒരു യോഗ്യതയുള്ള ഒരാൾ സിജോ ആണെന്നേ ഞാൻ പറയുള്ളൂ. ആള് പണപ്പെട്ടി എടുക്കുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഷോ കൊണ്ട് ഏറ്റവും അധികം ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചത് സിജോ ആണെന്ന് അല്ലേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. കേട്ടോ, ആള് പണപ്പെട്ടി എടുത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജോനേക്കാളും ഡിസേർവിംഗ് ആയിട്ട് അവിടെ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ആ ഒരു പണപ്പെട്ടി കിട്ടാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ളത് സിജോന് മാത്രമാണ്. ആള് പക്ഷെ അത് ഓപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആള് എന്തായാലും ടോപ്പ് ഫൈവിൽ എത്താൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ എല്ലാവരും ശ്രമിക്കുന്നുണ്ടാവും അല്ലേ. സോ എന്തായാലും അതൊക്കെ അങ്ങനെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പുറത്തെ സൈഡില് നമ്മുടെ ജാസ്മിന് ഇതൊന്നും കണ്ടിട്ട് ഒട്ടുമേ സഹിക്കുന്നില്ല. ഇയാള് ചത്ത് കടന്ന് ടാസ്ക് ചെയ്യാണല്ലോ, എന്തോന്ന് ഇയാളൊക്കെ കാണിക്കുന്നത്, എനിക്കാണെങ്കിൽ ഒരെണ്ണം പോലും ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിന്റെ കാര്യം. അയ്യോ, ഒന്നാമത്തെ ബാലൻസിങ് ടാസ്ക് കണ്ടപ്പോഴേ എന്റെ കിളി പോയി, പിന്നെയും വന്നു, ഇത് തന്നെ, ഇത് മാത്രമേ ഗെയിംസ് ഇവർക്കുള്ളോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ജാസ്മിന്റെ. അത് ജാസ്മിന്റെ അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തതിൽ ഭയങ്കരമായ ദുഃഖമാണ്. ടാസ്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീതും ജാസ്മിനും ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ജിന്റോ കള്ളക്കളിയാണ് കളിച്ചത്, ജിന്റോ കൈ മടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ശ്രീതവും ജാസ്മിനും തമ്മിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആരാ കള്ളക്കളി കളിക്കാത്തത് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. ആക്ച്വലി ജിന്റോ അവിടെ കൈ മടക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറെ നേരം ഇങ്ങനെ കുത്തനെ പിടിക്കുന്ന സമയത്ത് കുറച്ചത് നമ്മളിങ്ങനെ അനക്കി പോവില്ലേ അല്ലേ, അത്രയും അവിടെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടുള്ളൂ കേട്ടോ. ആൾക്ക് ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിട്ടൊന്നും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
സോ അത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് വലിയ സംഭവം പോലെ ജിട്ടോ നിങ്ങൾ കള്ളക്കളി കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ വെച്ചിരിക്കാണോ എന്നൊന്നും അറിയാൻ വേണ്ടി പാടില്ല. എന്തായാലും അത് അവിടെ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അതിന് എന്തായാലും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ കളിയിൽ ജാസ്മിൻ നിന്നപ്പോഴും ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? അവിടെ ജാസ്മിൻ കള്ളക്കളി കളിക്കാൻ നോക്കിയത് കൊണ്ട് തന്നെയല്ലേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. ബാക്കിയുള്ള ആൾക്കാരൊന്നും കള്ളക്കളി കളിച്ചിട്ടില്ലേ അവിടെ? ജാസ്മിൻ ഒക്കെ എന്തൊരു കളക്കളിയായിരുന്നു അവിടെ കളിച്ചോണ്ടിരുന്നെങ്കിൽ. ജാസ്മിൻ ഇങ്ങനെ കൈ മടക്കിക്കൊണ്ടിരുന്നു. സായി ആണെങ്കിലോ, സായി എന്തായിരുന്നു കളിച്ചോണ്ടിരുന്നത്? ആരും അവിടെ ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ തന്നെയായാലും ഋഷി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഫൗൾ പ്ലേ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ സംസാരിക്കാമായിരുന്നല്ലോ. ജാസ്മിൻ അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തതിൽ ഭയങ്കരമായ ദുഃഖമാണ്. ലാസ്റ്റ് ടാസ്ക് എന്നെ ജയിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാ. അത് പറഞ്ഞപ്പോഴും ഓർത്തത് നമ്മുടെ ലാസ്റ്റ് ടാസ്ക് ചാൻചാട്ട് എന്ന് പറയുന്ന ടാസ്കിൽ വന്നിട്ട് ജാസ്മിൻ എന്താണ് ആക്ച്വലി കാണിച്ചത്. അവിടെ ആ ഒരു ടാസ്കിൽ കയറ് പിടിച്ചിട്ട് പിന്നോട്ട് നടന്നിട്ട് ഒരു പെഡസ്റ്റലിലെ കട്ടകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലുള്ള പെഡസ്റ്റലിലെ കട്ടകൾ എടുത്തിട്ട് കൊണ്ടുവന്ന് വെക്കണം അല്ലെ? ജാസ്മിൻ അത് ചെയ്തായിരുന്നോ? ഇല്ല, ജാസ്മിൻ അവിടെ അതും പിടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. ആ ടൈം തീർക്കട്ടെ, ഞാൻ ബസർ അടിക്കുന്ന സമയത്ത് എന്തായാലും നാല് കട്ടകൾ ഉണ്ടെങ്കിൽ അതാണല്ലോ കൂട്ടുന്നത് എന്നുള്ള നിലക്ക് ജാസ്മിൻ അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. പിന്നെ ബിഗ് ബോസ് ആണ് അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ നിൽക്കരുത്, നടക്കണം എന്നുള്ളത്. അതുവരെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആരെങ്കിലും സംസാരിച്ചോ? ഈ പറയുന്ന നന്ദനക്ക് വായിൽ നേരം നാക്കുണ്ടായിരുന്നില്ലല്ലോ. നന്ദനയും സെയിം കളി തന്നെയല്ലേ ആ കളിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേരം ആരും ഇതേപോലെ നന്ദന നീ നടക്കൂ, നന്ദന നീ അവിടെ നിൽക്കരുത് എന്നൊന്നും പറയുന്നത് നമ്മളാരും കേട്ടില്ലല്ലോ. സോ അവനവൻ എന്ത് കള്ളക്കളി വേണമെങ്കിലും കളിക്കാം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡിലാണ് നന്ദന അവിടെ നിൽക്കുന്നത്. ആ മുന്നത്തെ ടാസ്കിന്റെ കാര്യവും അത് ഇതേപോലെ തന്നെയായിരുന്നു സംഭവം. നീലയും ചോപ്പും കട്ട എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഇതേപോലെ കള്ളക്കളി കളിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ആ സോപ്പ് ടാസ്കിലും പകുതി സോപ്പുകളും പൊട്ടിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ആരും ആരും ചോദ്യം ചെയ്യാനും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അവനവൻ പിന്നെ എന്ത് വേണ്ടിക്കലും കളിക്കാം. അവനവൻ കള്ളക്കളി കളിക്കുന്നോണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാരും കള്ളക്കളി കളിക്കുകയാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് നന്ദനയുടെ ഒരു പോക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ജിൻഡോയുടെ ആ ഒരു പ്രകടനം കാണിച്ച് പലരുടെയും കിളി പറന്നുപോയി. സോ എല്ലാവർക്കും തന്നെ എന്താ പറയുക, ജാസ്മിനെല്ലാം സത്യം പറഞ്ഞ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിപ്പോയി. ഇയാളിത് എവിടത്തേക്കാ പോകുന്നത്? അഭിഷേകായിരുന്നു മുന്നേ ടാസ്കിലൊക്കെ നല്ല രീതിയിലൊക്കെ കളിച്ചുകൊണ്ട് വന്നിരുന്നത്. ജിൻഡോനെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ജിൻഡോന് ബാലൻസിങ് ടാസ്കൊക്കെ മാനേജ് ചെയ്യാൻ പറ്റൂല, ആൾക്ക് അതിന് മാത്രമുള്ള കഴിവില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവിടെയുള്ള ഒരു സംസാരം. ഋഷിനെ ഒക്കെ ആയിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. സോ ഋഷിക്കൊന്നും കാര്യമായിട്ടൊന്നും ടാസ്കുകൾ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ആൾക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ടെൻഷനോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഋഷിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാ ടാസ്കുകളും ആൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ നമുക്ക് എന്താ പറയാ, ഓവർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ? അതേ ഒരു സിറ്റുവേഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചിലവർക്ക് ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല, അങ്ങനെ തന്നെയല്ലേ അല്ലെ? എല്ലാവരും മനുഷ്യന്മാരെന്നെയല്ലേ, എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ രീതിയിൽ എല്ലാ ഗെയിംസും കളിച്ച് ജയിക്കാൻ വേണ്ടി പറ്റും, അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ? ചില ഇതിനെല്ലാം ഒരു ലക്കും കൂടി വേണം. ചില സമയത്ത് ഭാഗ്യം നമ്മളെ തുണക്കും, ചില സമയത്ത് തുണക്കില്ല, അത്രയേ ഉള്ളൂ അതിലെ കാര്യം എന്ന് പറയുന്നത് അല്ലെ. സോ എന്തായാലും ഇപ്പം വന്നിട്ട് നമ്മുടെ ജാസ്മിൻ അഭിഷേകിന്റെ പുറകെ നടക്കുന്നതാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. സിജോ ആയാലും ഋഷി ആയാലും എല്ലാം അഭിഷേകിനോട് പറയുന്നുണ്ട്, എടാ ജാസ്മിൻ ഇപ്പൊ നിന്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ്, നിന്റെ അടുത്ത് ഒരു ഇഷ്ടം കൂടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, നിനക്ക് അങ്ങനെ തോന്നിയായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട്. അഭിഷേക് പറഞ്ഞാൽ അതെ, എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഇരിക്കുന്നത് കാണാം, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്ന അത്രയുള്ളു, എനിക്കല്ലാതെ അതിൽ കൂടുതൽ യാതൊന്നുമില്ല എന്നുള്ള നിലക്ക് അഭിഷേകും പറയുന്നുണ്ട്. ഇന്നലെ മുതലേ കാണാം അഭിഷേകിന്റെ പുറകെ നടക്കുന്ന ഒരു ജാസ്മിന് ജിൻഡോനെ ആയാലും ഓവറായിട്ട് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെ കാണുന്നുണ്ട് അല്ലെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ഇപ്പം വന്നിട്ട് എന്താ പറയുക, ടാസ്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ജാസ്മിൻ ആക്ച്വലി ആ ഒരു എവിക്ഷനിൽ, ലാസ്റ്റ് വീക്ക് എവിക്ഷനിൽ വന്നിട്ട് അഭിഷേക് പുറത്തു പോകുന്നുള്ള കണക്ക് കൂട്ടലായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. ആൾക്ക് ഇത്രയധികം ഒരു പ്രേക്ഷക പിന്തുണയുണ്ടെന്ന് ആളൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ടാസ്കുകളും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളും ആള് നല്ല രീതിയിൽ തന്നെ കളിച്ച് ജയിച്ചു വരുന്ന കാണുന്ന സമയത്ത് എന്തായാലും പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ അഭിഷേകിന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. പോരാത്തേന് അഭിഷേകിന്റെ അടുത്ത് സംസാരിച്ചെത്തൂല എന്നുള്ള ഒരു കാര്യം കൂടി ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കൊട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു ഈവൻ സിജോ ആയാലും. സോ അങ്ങനെ വരുന്ന സമയത്ത് ടോപ്പ് ഫൈവിൽ ഇവരൊക്കെ ആയിരിക്കും എന്ന് ഏകദേശം ഒരു ധാരണ ജാസ്മിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വന്നിട്ട് അർജുന്, ജിൻഡോ, നമ്മുടെ അഭിഷേക് ഇവരുടെയൊക്കെ പുറകെ നടക്കുന്ന ഒരു ജാസ്മിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ലൈവിൽ. അവിടെ ആക്ച്വലി ജാസ്മിൻ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് സായി ആണ്. സായിനെ ബാക്കിൽ കൂടെ പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജാസ്മിൻ. ഇതാണ് നമ്മുടെ ജാസ്മിന്റെ ഒരു
അവസ്ഥ എന്ന് പറയുന്നത്. സോ എന്തായാലും ആളുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ആളുടെ കാര്യങ്ങളെല്ലാം കാര്യം കാണാൻ വേണ്ടി മാത്രമുള്ള സംഭവങ്ങളാണെന്ന് വളരെ വ്യക്തമാണ്. ഇപ്പം വന്നിട്ട് അഫ്സലിന്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങളെല്ലാരും തന്നെ കണ്ടിട്ടുണ്ടാവും ആളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് അഫ്സലിന്റെ ഒരു ലൈവ്. സോ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആള് ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെ പിറകെ നടക്കുന്നത് എന്നുള്ളത്. ഈവൻ ഗബ്രിയുടെ ആയാലും അത് തന്നെയാണ്. ഗബ്രി അവിടെ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇതിൽ ഏറ്റവും നല്ല പ്ലെയറാണ്, ടോപ്പ് ഫൈവിൽ വരുമായിരിക്കും എന്നുള്ളൊക്കെ ഉള്ള ഒരു കണക്കുകൂട്ടലായിരിക്കും മിക്കവാറും ജാസ്മിൻ ഗബ്രിയുടെ പുറകെ നടന്നത്. ഗബ്രിയുടെ പുറകെ നടന്ന് അതിനെ ഒരു വഴിക്കാക്കി പുറത്താക്കി. പിന്നെ കഴിഞ്ഞ് റസ്മിൻ ബായി പിന്നെയും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നിയായിരുന്നു. സോ അതുകൊണ്ട് പിന്നെ റസ്മിൻ ബായിയുടെ പുറകെ പോയി. ജിൻഡോനെയൊന്നും പ്രേക്ഷകർക്കൊന്നും ഒരു പരിഗണനയും ഉണ്ടാവില്ല എന്ന് കണക്കുകൂട്ടി വെച്ചതായിരുന്നു ജാസ്മിൻ. ലാസ്റ്റ് പാരന്റ്സ് ഒക്കെ വന്ന സമയത്താണ് അറിയുന്നത് അയ്യോ ജിൻഡോന് പുറത്ത് ഇത്രയധികം ഒരു പ്രേക്ഷക പിന്തുണയുണ്ടെന്ന്. ആളൊന്നും പ്രതീക്ഷിച്ചിട്ട് കാണുകയില്ല ജിൻഡപ്പനെ ഇത്രയധികം ആൾക്കാർ നെഞ്ചിലേച്ചിട്ടുണ്ടെന്ന്. സോ അതുപോലുള്ള ഒരു മാറ്റമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരെയും ആരൊക്കെയാണ് ഒരു പ്രേക്ഷക സപ്പോർട്ടുള്ളത് അവരുടെ പുറകെ പോവുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അവിടെ നമ്മുടെ ജാസ്മിൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഋഷി. ഋഷി ആക്ച്വലി ഒരു ജെം ഓഫ് എ പേഴ്സൺ ആണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, അവിടെ ഇത്രയും റിയൽ ആൻഡ് ജെന്യുവൻ ആയിട്ട് നിൽക്കുന്ന വേറൊരാളുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത്രയധികം ജെന്യുവൻ, ഒരു പ്യുർ സോൾ എന്നൊക്കെ പറയില്ല. അങ്ങനെ എന്താ പറയുക, ആള് ഒരു എനിക്ക് തോന്നുന്നില്ല ആള് ബിഗ് ബോസിന് പറ്റിയ ഒരാളേ അല്ല. അത്രയധികം ഒരു സിൻസിയർ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കൊന്നും പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് എന്തായാലും. സോ ആളുടെ ഒരു ഗെയിം ഇനി എങ്ങോട്ടേക്ക് പോകുന്ന എനിക്ക് യാതൊരു പിടുത്തവും. പ്രേക്ഷകരിനി ആളെ ഗെയിമൊന്നും ഇല്ല കാണുന്നില്ല എന്നുള്ള നിലക്ക് ആളെയും പിടിച്ച് പുറത്താക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരു കാര്യം. ഒരു ജെന്യുവിറ്റി കൊണ്ട് ആളൊരു ടോപ്പ് ഫൈവിലൊക്കെ എത്തേണ്ടതാണ്, പക്ഷെ ഗെയിമും കൂടി വേണമല്ലോ അല്ലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില്. അപ്പം ആളുടെ ഒരു ടാസ്കിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ആൾക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആള് നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ ഒരു ടോപ്പ് ഫൈവിലൊക്കെ പോകേണ്ട ഒരാള് തന്നെയായിരുന്നു. ഈ ജാസ്മിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഋഷിയൊക്കെ ഒരു പ്യുർ സോൾ തന്നെയാണ് കേട്ടോ. ജാസ്മിൻ എന്താ പറയുക, ജയിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും കാണിക്കുന്നു പറഞ്ഞ പോലത്തെ അവസ്ഥയിലല്ലേ ഇത്. ഇപ്പം ലൈഫില് എന്താ പറയുക, റിയൽ ഇൻസിഡൻസ് പോലും ഫേക്കാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്ന ഒരാൾക്ക് എന്തൊരു വ്യക്തിത്വമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. എല്ലാവരും ജാസ്മിൻ വിന്നർ ആവണം, ജാസ്മിൻ കപ്പ് കൊണ്ടുപോകണം എന്ന് പറയുന്ന ആള് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഒരു റിലേഷൻഷിപ്പിന് പോലും ഒരു വാല്യൂ കൊടുക്കാതെ അവിടെ എല്ലാം കള്ളത്തരം കാണിച്ചിട്ട് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗെയിമിലെ ഒരു ജയത്തിന് വേണ്ടിയിട്ട് ജീവിതം തന്നെ കള്ളത്തരമാക്കി കാണിക്കുന്ന ഒരാൾക്ക് എന്തൊരു വ്യക്തിത്വം ഉള്ളത്, അവർക്കെല്ലാം എന്തിനാണ് ഈ ഗെയിമിൽ ഒരു വിന്നർ ആവാനുള്ള ഒരു എന്ത് യോഗ്യത ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഋഷിക്കൊക്കെ എന്തായാലും ഒരു ടോപ്പ് ഫൈവിൽ വരാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും നല്ല രീതിയിൽ കളിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയായിരിക്കണം സീസണിന്റെ വിന്നർ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഇപ്പം നിലവിൽ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ജിൻഡോ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. സോ ടോപ്പ് ഫൈവിൽ വരാൻ ഓഫ് കോഴ്സ് അഭിഷേക് വരണം, അർജുൻ വരണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ കപ്പ് എന്തായാലും നമ്മുടെ ജിൻഡപ്പിന് തന്നെ കിട്ടണം എന്നാണ് ഞാനും വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ചേട്ടാ.